നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. പട്ടിണി കിടന്നും തെരുവിലുറങ്ങിയും ജീവിച്ച അനുഭവം പങ്കുവെച്ച് പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. മായന്നൂർ കലംകണ്ടത്തൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വേദിയിൽ പാട്ടും പറച്ചിലുമായി അദ്ദേഹം വാചാലനുമായി. എൻ്റെ പാട്ടുകളിലൊക്കെ എത്രയോ ആയിരക്കണക്കിന് പാട്ടുകൾ, ഞാൻ 4000 പാട്ടുകൾ ചെയ്യുകയും മാന്യമായി ജീവിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ എനിക്കിങ്ങനൊരു രോഗം വന്നു എന്നുള്ളത് നിവൃത്തിയില്ല. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മദ്യപിച്ചിട്ടില്ലാത്ത ഒരാളാണ്. അതുപോലെ ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ 40 സിനിമയിലുണ്ടെങ്കിലും സിനിമക്കാരായ എൻ്റെ പലതരത്തിലുള്ള ആൾക്കാരെ മുഴുവൻ മാറ്റി നിർത്തിക്കൊണ്ട് എൻ്റെ സ്വഭാവം ഞാൻ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആളാണ്. മദ്രാസിലൊക്കെ നിരന്തരമായ യാത്ര ചെയ്യുകയും പല തരത്തിലുള്ള കൂട്ടുകെട്ടുകളിൽ ഇരിക്കുകയും എൻ്റെ ജോൺസനെയും പിന്നെ എരിവേട്ടനെയും പോലെയുള്ള ആൾക്കാരുടെ മുഴുവൻ കൂടെ ഇരിക്കുകയും അവരുടെ സ്വഭാവ വൈചിത്രങ്ങളൊന്നും ഉൾക്കൊള്ളാതെ നിൽക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് എൻ്റെ 40 മുമ്പെയുള്ള പാട്ടുകൾ ഓർമ്മയുണ്ട്. ഇപ്പോഴും പാടാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പാടുന്നില്ല മാത്രം. അതൊക്കെ ഈ മലവെള്ളത്തിൽ പോയതാണ്. യാത്ര ചെയ്യാനും നടക്കാനും സംസാരിക്കാനും പിന്നെ കൈകൾ ഉയർത്താനുമൊക്കെ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ. പക്ഷേ എൻ്റെ ധൈര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചതാണ്. ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി, അതാണ് എൻ്റെ പാട്ട്. ഉണ്ണിക്കിടാവിന് നൽകാൻ നെഞ്ചിൽ പാലാഴിയേന്തുന്ന ഊട്ടൂരയാണ് എൻ്റെ അമ്മ. ആയിരം കഴിഞ്ഞിട്ട് നിൽക്കുന്ന സൂര്യതാപം ആയിട്ട് താപം ഏറ്റുവാങ്ങുന്ന അച്ഛനാണ് എൻ്റെ അച്ഛൻ. അതുപോലെ മഴ തീർത്തുള്ളിയെ മുത്തായി മാറ്റും നന്മണിച്ചിപ്പിയെ പോലെ നറുനീ വിളക്കിനെ താരകമാക്കും സാമഗാനങ്ങളെ പോലെ. ഞാൻ എൻ്റെ നാടിനെയും എൻ്റെ മന്ത്രത്തെയും എൻ്റെ പൈതൃകത്തെയും എൻ്റെ ബ്രാഹ്മണ്യത്തെയുമൊക്കെ മനോഹരമായിട്ട് ഞാൻ കാണുകയും നമസ്കരിക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷേ ഈ നാടിൻ്റെ ഏറ്റവും നമ്മുടെ ഭാരതത്തിൻ്റെ തന്നെ ഏറ്റവും മഹാ വിഷമമായിട്ടുള്ള ഒരു കാര്യം ജാതി വ്യവസ്ഥയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഒക്കെ ഒരേപോലെ ഉയരാനും ഉണരാനും അർഹതയുള്ള ആൾക്കാരാണ് ഭാരതത്തിൽ പണ്ട്. പക്ഷേ അതിനെ കാലക്രമത്തിൽ അത് ബ്രാഹ്മണൻ്റെയും ക്ഷത്രിയൻ്റെയും കയ്യിലാക്കുകയും മറ്റുള്ളവരെ അവഗണിക്കുകയും ചെയ്തിട്ടുള്ള ആ കാലഘട്ടത്തെ ഞാൻ ഒട്ടും അംഗീകരിക്കാത്ത ആളാണ്. എന്നെപ്പോലെ തന്നെ എൻ്റെ സഹോദരങ്ങളായിട്ട് ഞാൻ എല്ലാവരെയും കണക്കാക്കുന്നു. വളരെ മാന്യമായിട്ടുള്ള ഒരു സ്ഥാനമാണ് എൻ്റെ മനസ്സിൽ സ്ത്രീകൾക്കും മക്കൾക്കും ഉള്ളത്. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. ബ്രാഹ്മണനാണെന്ന് പറഞ്ഞാലും വൈശ്യനും ശൂദ്രനും ഒക്കെ എൻ്റെ സഹോദരങ്ങളാണെന്ന് പറയുന്ന ഒരു പൈതൃകമാണ് എൻ്റെ പൈതൃക. അതെനിക്ക് ഉറപ്പാണ്. അതിൽ യാതൊരു മാറ്റവും ഇല്ല, അന്നുമില്ല ഇന്നുമില്ല. അതുകൊണ്ട് ലോകാസമസ്ത സുഖിന ഭവന്തു എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ടുള്ള ലോകമാണ് അത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശന്നിട്ടുള്ള ഒരു പാരമ്പര്യമാണ് എൻ്റേത്. ഞാൻ ഒരു 20 ശാന്തി ജോലിയായിട്ട് ചെയ്തിട്ടുള്ള ആളാണ്. അവിടെയൊക്കെ വിശപ്പ് എന്ന് പറയുന്ന സംഭവം അറിഞ്ഞുകൊണ്ട് എനിക്ക് ഊട്ടൂര എന്താണെന്നറിയാം. തിരുവങ്ങാട് ഊട്ടൂരയിൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടുന്ന സ്ഥലത്ത്, മാസത്തിൽ 3 ഭക്ഷണം കിട്ടുന്ന സ്ഥലത്ത് ഞാൻ ക്യൂ നിന്ന്
ഊട്ടൂരിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ടുള്ളതാണ്. ചിലപ്പോൾ അവിടെ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പോകാൻ കാശില്ലാതെ തിരിച്ച് അമ്പലത്തിലേക്ക് നടന്നു പോകാറുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങി ജീവിക്കാറുണ്ട്. ഞാൻ പിന്നീട് ജോലി ചെയ്ത മാതൃഭൂമി പത്രം നിവർത്തി അതിൽ കിടന്നുറങ്ങാറുണ്ട്. ഇതൊക്കെ ഞാൻ ക്ഷേമമായിട്ട് തന്നെ കണക്കാക്കുന്നു. അതൊന്നും ഒരു ശാപമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അതുകൊണ്ട് ഈ ഊട്ടുവരയിൽ ഞാൻ എത്തിയതും അതേ രൂപത്തിൽ തന്നെയാണ്. വിശപ്പറിയുന്ന ഒരാളാണ് ഊട്ടുവര ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. കാരണം വിശപ്പ് അറിയണം. അതുകൊണ്ട് അതിൻ്റെ അർഹത ഞാൻ ഏറ്റെടുക്കുകയാണ്. ഹരീരം രീരം രാരോ രീരീരോ താമരക്കണ്ണനുറങ്ങേണം കണ്ണും പൂട്ടിയുറങ്ങേണം അച്ഛനെപ്പോലെ വളരേണം അമ്മയ്ക്ക് തുണയായി മാറേണം അമ്പിളി മാമൻ്റെ കൊമ്പില്ലാ കൊമ്പനെ കയ്യിലെടുക്കേണം ആരീരം രീരം രാരോ ആരീരീരോ. അതുപോലെ എൻ്റെ പിന്നെ മനസ്സിൽ ഉള്ള ഈശ്വരനെ ഞാൻ എപ്പോഴും കാണുന്നു. അവനെ എങ്ങനെയാണ് ഉറക്കേണ്ടത്, എങ്ങനെയാണ് ഉണർത്തേണ്ടത് എനിക്കറിഞ്ഞൂട. എങ്ങനെ ഞാൻ ഉറക്കേണ്ടു, എങ്ങനെ ഞാൻ ഉണർത്തേണ്ടു, എങ്ങനെ ഞാൻ ഉറക്കേണ്ടു, എങ്ങനെ ഞാൻ ഉണർത്തേണ്ടു, എൻ മനസ്സിൻ അലീലയിൽ പള്ളി കൊള്ളും കണ്ണുണ്ണി. എൻ്റെ കണ്ണ്, എനിക്ക് നിന്നെ ഉറക്കാൻ ഉണർത്താനും അറിയില്ല, പറ്റില്ല. കാരണം നീ എൻ്റെ ഉള്ളിലാണ്. നിന്നെ എനിക്ക് ഉറക്കാനും പറ്റില്ല, ഉണർത്താനും പറ്റില്ല. കാരണം നീ എപ്പോഴും എൻ്റെ ഉള്ളിൽ തെളിഞ്ഞ് നിൽക്കുമ്പോൾ എനിക്ക് നിന്നെ ഉറക്കാൻ എങ്ങനെ ഉറക്കാൻ പറ്റും, എങ്ങനെ ഉണർത്താൻ പറ്റും, നിന്നെ എങ്ങനെ പൂജിക്കാൻ പറ്റും. നിന്നെ പൂജിക്കാത്തൊരു സമയമില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇങ്ങനെ പറഞ്ഞാൽ ഒരുപാട് പാട്ടുകളുടെ ഒരു ശേഖരം തന്നെ എൻ്റെ ഉള്ളിലുണ്ട്. എത്രയോ എത്രയോ ഭക്തിഗാനങ്ങളും പ്രേമഗാനങ്ങളും ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. എല്ലാം ഒന്നും പാടാൻ പറ്റാത്ത ഒരു സ്ഥിതി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പാടാത്തത്. ശ്രീകൃഷ്ണനെ ഞാൻ ആ കാര്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹം ഇനിയിവിടെ പാടുന്നുണ്ട് വിസ്തരിച്ച്. അതിൽ എൻ്റെ പാട്ടും ഉണ്ട്, ഉൾക്കൊള്ളുമായിരിക്കാം. അല്ലെങ്കിൽ എല്ലാവരുടെ പാട്ടും എൻ്റെ പാട്ടാണ്, അങ്ങനെ പറയാലോ. ഗിരീഷ് പത്തഞ്ചേരി എഴുതിയ പാട്ടും ഭാസ്കരൻ മാഷ് എഴുതിയ പാട്ടും വയലാർ എഴുതിയ പാട്ടും പുറത്തേക്ക് വന്നാൽ പിന്നെ അത് എൻ്റെയും കൂടി പാട്ടാണ്. എൻ്റെ പാട്ട് എല്ലാവരുടെയും പാട്ടാണ്. ഞാനിനി ഒരു അവകാശം പറയുന്നില്ല. കാരണം എൻ്റെ അല്ല, ജോൺസൻ്റെ ആയാലും റിവേട്ടിൻ്റെതായാലും ഓസേപ്പച്ചൻ്റെതായാലും ദീപക് ദേവിൻ്റെ ആയാലും ആയിരക്കണക്കിന് ഗാനങ്ങൾ മുഴുവൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. അത് മുഴുവൻ നിങ്ങൾക്ക് പാടാൻ അധികാരമുണ്ട്. അത് മുഴുവൻ നിങ്ങൾക്ക് തള്ളാനും കൊള്ളാനും അധികാരമുണ്ട്. അതുകൊണ്ട് അതിനൊക്കെ ഞാൻ നിങ്ങളെ ചുമതലപ്പെടുത്തുന്നു. ഈ ഊട്ടുവര വളരെ ഭംഗിയായി നന്നായി നടക്കാനുള്ള ചുമതല നിങ്ങൾക്കാണ്. അത് നടത്താനുള്ള ചുമതല ഇവിടെ എല്ലാവരെയും ഞാൻ ഏൽപ്പിക്കുന്നു. ഞാൻ തുടങ്ങിയതുകൊണ്ട് അത് നന്നായി നടക്കാനുള്ള ആഗ്രഹം എനിക്കുണ്ട് തീർച്ചയായിട്ടും. പിന്നെ എൻ്റെ എല്ലാ മനസ്സോടുകൂടി, എല്ലാ സ്നേഹ മനസ്സോടും കൂടി ഞാൻ നിങ്ങളെല്ലാവരെയും എൻ്റെ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്നും വിശപ്പ് തീരാൻ ഈ ഊട്ടുര ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.